ഏവർക്കും ജി കെ സ്ലൈസസിലേക്ക് സ്വാഗതം. വേർഡ് ക്ലൗഡിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. വെബ്സൈറ്റ്, ബ്ലോഗ് എന്നിവിടങ്ങളിലും പരസ്യങ്ങളിലും ചില ന്യൂസ് ആർട്ടിക്കിളുകളിലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ സാധാരണയാണ്. വാക്കുകളെ പല വലിപ്പത്തിൽ പല നിറങ്ങളിൽ അറേഞ്ച് ചെയ്യുന്ന ഈ രീതിയെ പറയുന്നതാണ് വേർഡ് ക്ലൗഡ്. ഒരു വലിയ ഡിസ്കഷൻ ഫോറത്തിലെ ട്രെൻഡിംഗ് ആയ വേർഡ്സാണ് ഒരു കൊളാഷ് പോലെ അറേഞ്ച് ചെയ്യുന്നത്. മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയ വേർഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയുള്ള ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കിനെ ടാഗ് ക്ലൗഡ്, വേർഡിൽ വെയ്റ്റഡ് ലിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വാക്കുകളാൽ നിർമ്മിതമായ ഒരു ക്ലൗഡ് ബ്രൗസ് ചെയ്യാൻ ധാരാളം വിഷയങ്ങളുള്ള വെബ്സൈറ്റുകളിൽ കൂടുതലും കാണപ്പെടുന്നു. ഈ എപ്പിസോഡിൽ വേർഡ് ക്ലൗഡിനെ പരിചയപ്പെടുത്തുക മാത്രമല്ല 2021 വ്യത്യസ്ത കാലയളവിലെ ന്യൂസ് ഹെഡ്ലൈൻസ് ആധാരമാക്കി വേർഡ് ക്ലൗഡ്സ് ജനറേറ്റ് ചെയ്യുകയും വാർത്തകളിലേക്ക് ഒരെത്തിനോട്ടവും നടത്തുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഠനാർഹമായ അനേകം വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഒരു റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട തീമിനെ വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേർഡ് ക്ലൗഡ് നല്ലൊരു മാധ്യമമാണ്. ഒരേ ഡേറ്റ ഉപയോഗിച്ച് വ്യത്യസ്ത വേർഡ് ക്ലൗഡ്സ് നിർമ്മിക്കാം. എണ്ണിയോ അളന്നോ മാത്രം തിട്ടപ്പെടുത്താനാകാത്ത വിവരങ്ങളെ അഥവാ ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ വിശകലനം ചെയ്ത് വളരെ എളുപ്പത്തിൽ വിഷ്വലൈസ് ചെയ്യാമെന്നത് വേർഡ് ക്ലൗഡിൻ്റെ മേന്മയാണ്. ഉദാഹരണത്തിന്, ഷോപ്പിംഗ് കാർട്ട് സൈറ്റിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഏത് ഫീച്ചറിനെ കുറിച്ചാണ് എന്നത് അതിൽ ആവർത്തിക്കപ്പെട്ട വാക്കുകളെ അളന്നാൽ നമുക്ക് മനസ്സിലാവും. അതേസമയം പ്രൈസ്, സാലറി, സെയിൽസ്, മാർക്ക് പോലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് ഗ്രാഫ്, ചാർട്ട് തുടങ്ങിയ വിഷ്വലൈസേഷൻ ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ സാങ്കേതികതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജനുവരി മാർച്ച് മാസങ്ങളിലെ വേർഡ് ക്ലൗഡ് വിശകലനം ചെയ്യാം. നിങ്ങളിൽ പലർക്കും ഹെഡ്ലൈൻസ് പരിചയമുണ്ടാകും. വിവിധ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വാർത്തകൾ കൺസോളിഡേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഷെയർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണിത്. ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അർത്ഥം, വിശദീകരണം എന്നിവ ഇതോടൊപ്പം ചേർക്കുന്നു. വാട്സപ്പിൽ ദിവസവും ഹെഡ്ലൈൻസ് ലഭിക്കുന്നതിന് an.nishad@gmail.com എന്ന മെയിലിലേക്ക് ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകുക. ജനുവരി മാർച്ച് കാലയളവിലെ ഹെഡ്ലൈൻസ് ഡേറ്റാ സെറ്റായി ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത വേർഡ് ക്ലൗഡാണിത്. എന്നാൽ ഇത് ശ്രദ്ധിച്ചാൽ വാർത്തകളുടെ എസൻസ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാകും. കാരണം എല്ലാ പോസ്റ്റിലുമായി ദിവസവും ആവർത്തിക്കുന്ന വാക്കുകളാണ് ഇവിടെ വലുതായി കാണുന്നത്. ഉദാഹരണത്തിന്, ഹെഡ്ലൈൻസ് നിഷാദ്, ലാൽജി ആൻഡ് ഫോർ കൺസോളിഡേറ്റഡ് തുടങ്ങിയ വാക്കുകളും അൽജസീറ, ദി ഗാർഡിയൻ തുടങ്ങിയ പത്രങ്ങളുടെ പേരുകളും ഇവയെല്ലാം കംപ്ലീറ്റ് ഡേറ്റാ സെറ്റും പരിഗണിക്കുമ്പോൾ ഏറ്റവും ഫ്രീക്വൻ്റ് ആയി വരുന്ന വാക്കുകളാണ്. ഇവയെ നമ്മൾ ഒഴിവാക്കണം. പദങ്ങളിൽ നിന്നും അഫിക്സുകൾ നീക്കം ചെയ്ത് അവയുടെ അടിസ്ഥാന രൂപം വേർതിരിച്ചെടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികതയാണ് സ്റ്റെമ്മിംഗ്. സെൻറ്റിമെൻ്റൽ അനാലിസിസ് പോലുള്ള നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ ഇത് ഉപയോഗിക്കുന്നു. ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ അതിൻ്റെ തണ്ടുവരെ വെട്ടിമാറ്റുന്നത് പോലെയാണിത്. പലതരത്തിലുള്ള വേർഡ് ക്ലൗഡ് ജനറേറ്റർ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. മൊബൈൽ ആപ്പുകളുമുണ്ട്. ഇവിടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി wordart.com, wordclouds.com എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്തരം വാക്കുകൾ നീക്കം ചെയ്യുന്നു. എത്ര തവണ ഹെഡ്ലൈൻസ്, നിഷാദ്, കേരള, വൊക്കാബ് തുടങ്ങിയ പദങ്ങൾ ആവർത്തിച്ചിരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ കൂടുതൽ അർത്ഥവത്തായ ഒരു ക്ലൗഡ് നിർമ്മിക്കാം. കഴിഞ്ഞ വർഷം കോവിഡ്, വാക്സിൻ എന്നീ വാക്കുകളാണ് പ്രധാനമായും സ്ഥാനം പിടിച്ചത്. അതേപോലെ കേരളത്തിൽ അസംബ്ലി ഇലക്ഷന് ചൂടുപിടിച്ച കാലഘട്ടമായിരുന്നു ജനുവരി മാർച്ച്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും നയങ്ങളുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു. കർഷക സമരം, ഉത്തരാഖണ്ഡുണ്ടായ മേഘവിസ്ഫോടനം, മ്യാൻമാറിലെ പട്ടാള അട്ടിമറി എന്നിവയും വാർത്തകളിൽ നിറഞ്ഞിരുന്നു.
പല ഷേപ്പുകളിൽ നമുക്ക് വേർഡ് ക്ലൗഡ് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഇൻവേർട്ട് മാസ്ക് എന്ന ഓപ്ഷനാണിത്. ഏപ്രിൽ ജൂൺ കാലയളവിലെ ഡേറ്റ പരിശോധിച്ചാലും നിറഞ്ഞു നിന്നത് കോവിഡ് തന്നെ. അതിനാൽ കോവിഡ് ഒഴിവാക്കി നോക്കിയാലോ? ലോക്ക്ഡൗൺ, പ്രസിഡന്റ് തുടങ്ങിയ വാക്കുകൾ കാണാം. പ്രസിഡന്റ് എന്ന വാക്കുവരാൻ കാരണമായ ചില വാർത്തകൾ ഇവയാണ്. തുടർന്ന് ഓക്സിജൻ എന്ന വാക്കിനെ കാണാം. രാജ്യത്ത് കോവിഡ് പ്രതിസന്ധിയും ഓക്സിജൻ ക്ഷാമവും രൂക്ഷമായ സമയത്തെ വാർത്തകളായിരുന്നു അവ. ഈ വാർത്തകൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തുന്നുണ്ടാവുമല്ലോ. പലസ്തീൻ, ഗാസ പോരാട്ടങ്ങൾ, ചൈനയുമായുള്ള തർക്കങ്ങൾ എന്നിവയും ഈ കാലഘട്ടത്തിൽ വാർത്തകളിൽ ഉണ്ടായിരുന്നു. നാം അനലൈസ് ചെയ്യുന്ന കാലയളവിലെ നമ്മുടെ ഹെഡ്ലൈൻസ് ഡേറ്റ സെറ്റിലെ 1474 വാക്കുകളിൽ നിന്നും 984 എണ്ണം മാത്രമാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. 205 വാക്കുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. വ്യത്യസ്ത കോൺഫിഗറേഷനുകളിൽ നമുക്ക് ഇവ ഉൾപ്പെടുത്താവുന്നതാണ്. ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ കോവിഡ് റിലേറ്റഡ് പദങ്ങൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ താലിബാൻ, ഒളിമ്പിക്സ്, അഫ്ഗാൻ, പെഗാസസ് എന്നിവ ഡൊമിനേറ്റ് ചെയ്യപ്പെടുന്നതായി കാണാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാർത്തകളോടൊപ്പം നൽകിയ മലയാള പദങ്ങളും ദൃശ്യമാണ്. അടുത്ത ഘട്ടം പരിശോധിച്ചാൽ ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിൽ സ്കൂൾ, പോലീസ്, ഡാം എന്നിവ മുന്നിലേക്ക് വരുന്നുണ്ട്. ആര്യൻഖാൻ്റെ അറസ്റ്റ്, ലാഖിംപൂർ കൊലപാതകങ്ങൾ ഒക്കെ ഈ കാലയളവിലായിരുന്നു. ഒമിക്രോൺ പതിയെ തല ഉയർത്തുന്നതും കാണാം. ഇത് സമഗ്രമായ ഒരു വാർത്താ ചിത്രമല്ല. കൃത്യമായ രീതിയിൽ ഒരു സ്റ്റെമ്മിംഗ് നടത്തിയിട്ടുമില്ല. അതിനാൽ ഏറെ പ്രധാനപ്പെട്ട വാർത്തകളെ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ടാവാം. ഇനി നമുക്ക് ഒരു വർഷത്തെ ഡേറ്റ നോക്കിയാലോ. 2021 എന്ന വർഷത്തിലെ ആകെ ഡേറ്റ കണക്കിലെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വേർഡ് ക്ലൗഡാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.